പിന്നെ വേറൊരു ഫീച്ചർ കൂടി ഉണ്ട്, നേരെ റിമോട്ട് ഇതിൻ്റെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷറിയസ് ഉണ്ടായിട്ടുള്ള ഞാൻ കാർണിവലിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വണ്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കാം. ഇതാണ് കിയ കാർണിവൽ ലിമോസിൻ പ്ലസ് എന്നുള്ള വേരിയൻറ്റിൽ ലിമോസിൻ സീരീസിൽ വരുന്ന കിയൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷറിയസ് വണ്ടി ആയിട്ടുള്ള വണ്ടിയാണ്. ഏകദേശം ഓൺ റോഡ് 45 ലക്ഷം രൂപ ഈ വണ്ടീൻ്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കുമ്പോൾ ആദ്യം തന്നെ കിയൻ്റെ ഫാമിലി ഗ്രില്ലായിട്ടുള്ള ആ ഒരു ഗ്രില്ല് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിയൻ്റെ പുതിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നേരെ ഹെഡ്ലാമ്പ്സിന് പാത്ത് മുമ്പ് ഡുവൽ LED ബൈസറോൺ പ്രൊജക്ടർ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സാണ് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു DR കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഈ ഭാഗത്തായിട്ട് ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു 4 സ്ലോട്ടായിട്ടുള്ള LED ഫോഗ് ലാമ്പ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടൊരു സെൻസർ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ചുറ്റൊരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ വണ്ടിൻ്റെ എയർ ഡാമിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ എയർ ഡാം ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരെ താഴത്തായിട്ട് ഒരു സിൽവർ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിൻ്റെ ഹുഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു ഹുഡ് തന്നെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ക്യാരക്ടർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ആദ്യം തന്നെ 18-ഇഞ്ച് അലോയ്സ് കൊടുത്തിട്ടുണ്ട്. കിയൻ്റെ തന്നെ ബാഡ്ജിങ്ങിൽ വരുന്ന ഡയമണ്ട് കട്ട് അലോയ്സാണ് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഫെൻഡറിൽ ഓട്ടോ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് ട്രാൻസ്മിഷൻ്റെ ബാഡ്ജിങ് ആണ്. പിന്നെ നേരെ മിററിലേക്ക് നോക്കുമ്പോൾ LED ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു പിയാനോ ബ്ലാക്കിംഗ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡ് എന്നുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നീളമുള്ളൊരു വണ്ടിയാണ്. ഞാൻ പറഞ്ഞ ലിമോസിൻ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ എഞ്ചിൻ്റെ പവറിനെ പറ്റി പറയുന്നത് 2199 CC ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതിൽ 197 BHP ആണ് ഈ വണ്ടിയുടെ പവർ എന്ന് പറയാനായിട്ട്. പിന്നെ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ യൂറിയ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് BS6 എമിഷൻ നോട്ട്സ് ഒക്കെ വന്നത് കാരണം പൊല്യൂഷൻ കുറക്കുന്നതായിട്ട് യൂറിയ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഈ വണ്ടിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയാനായിട്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കാർണിവൽ എന്നുള്ള ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോർ ഹാൻഡിൽസ് അതിലായിട്ട് ഒരു അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നേരെ ഈ വണ്ടിൻ്റെ റിയർ സൈഡ് ഡോർക്ക് വരുമ്പോൾ നേരെ ഇങ്ങോട്ട് പുൾ ചെയ്തിട്ടുള്ള ഡോറാണ്. അപ്പോൾ അത് ഇലക്ട്രിക്കലി ആണ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നത്. നേരെ ഇങ്ങോട്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡോറ് ഓപ്പൺ ആയിട്ടുണ്ട് പോകും. പിന്നെ അതുപോലെ തന്നെ നേരെ ഒന്നുകൂടി ഇത് പുൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒന്ന് ക്ലോസ് ആവും. അത്തരത്തിലാണ് ഈ ഡോറിൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് പറയാനായിട്ട്. നേരെ ക്ലോസ് ആയി. മുകളിലായിട്ട് വണ്ടിയിൽ റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോൻ്റെ ചുറ്റുമായിട്ട് ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാർട്ടർ ഗ്ലാസ്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ആ ഒരു ഡോറിൻ്റെ ഒരു റെയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ബാക്കിലും സെയിം 18-ഇഞ്ച് വീൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡോർസ് പുറത്ത് വന്നിട്ട് കീല് ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുക. അത്തരത്തിലും ഒരു സെറ്റിങ്സ് ഈ വണ്ടിയിലുണ്ട്. നേരെ വണ്ടിൻ്റെ റിയർ സൈഡ് നോക്കുമ്പോൾ ആദ്യം തന്നെ ടെയിലൈറ്റ്സ് LED ടെയിലൈറ്റ്സ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ നേരെ താഴത്തേറ്റ് കാർണിവൽ എന്നുള്ളൊരു ബാഡ്ജിങ്. പിന്നെ കിയൻ്റെ പുതിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ വൈപ്പേഴ്സ് ഡീഫോക്കസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഭാഗത്തായിട്ട് ലിമോസിൻ പ്ലസ് എന്നുള്ളൊരു വേരിയൻ്റ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റിവേഴ്സ് ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ സ്പോയിലേഴ്സ് കൊടുത്തു, സ്പോയിലറിലായിട്ട് ഹൈ മോഡൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മുകളിലായിട്ട് ഷാർഫിങ് ആൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിൻ്റെ ടെയിൽ ഗേറ്റ് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റിമോട്ടിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. പിന്നെ വേറൊരു ഫീച്ചർ കൂടെ ഉണ്ട്, നേരെ റിമോട്ട് ഇതിൻ്റെ എടുത്ത് വന്നു കഴിഞ്ഞാൽ, കുറച്ച് നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഓപ്പണായി വരും. അങ്ങനെയാണ് ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ഓപ്പണായി വരൽ. പിന്നെ നേരെ ഈ കീല് ഹോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ ഇവിടെ ഏറ്റവും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ടെയിൽ ഗേറ്റ് അങ്ങനെയുണ്ട് ക്ലോസായി പോകും. നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ സൈഡ് കണ്ട പോലെ തന്നെ സെയിം. പിന്നെ ഈ ഭാഗത്തേക്ക് ഫ്യൂൽ ലൈറ്റിൻ്റെ ഓപ്പണർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറ് ഞാൻ പറഞ്ഞു, നമുക്ക് കീ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അതിങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കീ തന്നെ ഓപ്പൺ ചെയ്യാം. ഈ സൈഡ് തൊട്ടം നീക്കി കഴിഞ്ഞാൽ അപ്പുറം സൈഡത്തെ ഡോർ ഓപ്പൺ ആവും. അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഡോറിൻ്റെ സിസ്റ്റം വന്നിട്ടുള്ളത്. ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അതിന് തന്നെ ഡോർ പാഡ്സ്, ഈ ഡോർസ് നല്ല അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഡോർസ് തന്നെയാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ട് വുഡൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിൽവർ ട്രീറ്റ്മെൻറ്റ് ഡോർ ഓപ്പണിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് പവർ വിൻഡോ കൺട്രോൾസ്, ഓട്ടോ ഡൗൺ അപ്പ് ആയിട്ടുള്ള പവർ വിൻഡോസ് ആണ് ഈ വണ്ടിയിൽ നാലും വരുന്നത്. പിന്നെ ലോക്ക് അൺലോക്കിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു റിഫ്ലക്ടർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ വണ്ടി ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ലാമ്പാണ്. ആണ് വണ്ടീൻ്റെ സീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഈ സീറ്റ്സ് മാനുവലിയാണ് കൺട്രോൾ ചെയ്യുക, പക്ഷേ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. കോ പാസഞ്ചർ സൈഡത്തെ ഒരു വ്യൂ എന്നൊക്കെ പറയാനായിട്ട് ഈ ഭാഗത്തെ ചെറിയൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എ സി വെൻ്റെ ചുറ്റുമായിട്ടൊരു സിൽവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോക്കബിൾ ഗ്ലോ ബോക്സ് ആണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെർമൻ കാർഡോണിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടോക്കാം. നേരെ ഈ വണ്ടിൻ്റെ ഡ്രൈവർ സൈഡ് കയറുമ്പോൾ ഇതാണ് ഡ്രൈവർ സൈഡത്തെ ഒരു വ്യൂ എന്ന് പറയാനായിട്ട്. ഡ്രൈവർ സൈഡത്തെ ഡോർ പാഡ്സ്, അതിൽ പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ മിററിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു വുഡൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡത്തെ സീറ്റ് എന്ന് പറയാനായിട്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗത്തായിട്ട് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിന് AC 220 watts നമുക്ക് സപ്ലൈ എടുക്കുക. അതിൻ്റെ ഒരു ഓൺ ഓഫ് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഡമ്മി സ്വിച്ച്, ഇവിടെ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററിലെ എലുമിനേഷൻ കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈം പോയിൻറ്റർ അഡ്ജസ്റ്റ്. പിന്നെ നേരത്തെ ആയിട്ട് ഫ്യൂൽ ലൈറ്റിൻ്റെ ഓപ്പണറിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡ്രൈവർ ക്യാബിൻ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു കോക്ക്പിറ്റിന് പോലെ സമാനമായിട്ടുള്ളൊരു ഡ്രൈവർ ക്യാബിനാണ്. അത്രയും സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നേരെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുള്ളത്, അതായത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ട് AC vents കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ താഴത്തായിട്ട് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ AC കൺട്രോൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ ഈ ഭാഗത്തായിട്ട് വണ്ടിൻ്റെ ട്രാൻസ്മിഷൻ, ഒരു 8-speed DC ട്രാൻസ്മിഷൻ ആണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ മറ്റേ വെൻറ്റിലേഷൻ്റെ ഒരു ബട്ടണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, എക്കോ മോഡും നോർമൽ മോഡും. പിന്നെ ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഒരു പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് റിയർ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ബട്ടണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്ന് പറയാനായിട്ട്. ഇതിൻ്റെ ക്ലസ്റ്ററിലായിട്ട് നമ്മളെ സർവീസ്, നാവിഗേഷൻ, പിന്നെ വണ്ടിൻ്റെ എൻജിൻ ഡീറ്റെയിൽസ്, എൻജിനിലെ ഫ്ലൂയിഡിൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് വരെ ഈ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ട്. കാർണിവലിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ പറയുന്നത് 3-spoke സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. അതിലായിട്ട് കേൻ്റെ ഒരു ബാറ്ററി. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മളെ ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൻ്റെ കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡ് ലൈറ്റ്, ക്രൂയിസ് കൺട്രോള്, അതുപോലെ തന്നെ ക്ലസ്റ്ററിലെ കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് വണ്ടിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. ലൈറ്റിൻ്റെ നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വണ്ടിൻ്റെ സർവീസ്, അതുപോലെ തന്നെ എയർ പ്യൂരിഫയറിൻ്റെ കൺട്രോൾ അത്തരത്തിലൊക്കെ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ട്. എയർ പ്യൂരിഫയർ, അതുപോലെ തന്നെ ഫോണ്, അതായിട്ട് വയർലെസ് പാഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു USB port കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് എയർ പ്യൂരിഫയറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ സിസ്റ്റത്തിൽ കാണാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് സ്പീഡ്, റിയർ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അത്തരത്തിലുള്ള കണക്റ്റിംഗ് ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ചെറിയ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ട്. ഭാഗത്തായിട്ട് കുറേ കൺട്രോൾസ് ഇട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് വരാനായിട്ട് നോക്കുമ്പോൾ, ഇത് ഫ്രണ്ട് സൺറൂഫിൻ്റെ കൺട്രോളാണ്. ഇത് നേരെ പ്രസ് കഴിഞ്ഞാൽ ഫ്രണ്ടത്തെ സൺറൂഫ് മൊത്തത്തിൽ ഓപ്പൺ ആവും. പിന്നെ ഈ ഒരു ബട്ടൺ റിയർ സൺറൂഫിനാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിയർ സൺറൂഫ് ഓപ്പൺ ആവും. അത്തെ രണ്ട് സൺറൂഫ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റൈറ്റ് സൈഡത്തെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ളത്, ലെഫ്റ്റ് സൈഡത്തെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള
പിന്നെ പവർ ഡോർ ഓഫ് ഓൺ ആക്കാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള കൺട്രോൾസ് ആണ്. അകത്ത് നോക്കുമ്പോൾ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട് വിത്ത് ലാമ്പ്. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. മൊത്തത്തിലുള്ള സൺവൈസറാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ വണ്ടിൻ്റെ റിയർ സൈഡിൽ പോയിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്തതാണ്. റിയർ സൈഡിൽ വരുമ്പോൾ ഇതാണ് റിയർ സൈഡ് സീറ്റ്സ് എന്ന് പറയാനായിട്ട് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആൻഡ്രസ്റ്റ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ക്യാപ്റ്റൻ സീറ്റ് ഇത്തരത്തിലൊരു ഒരു ചെറിയൊരു ബെഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. എക്സ്ട്രാ ഒരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എക്സ്ട്രാ ഒരു ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യാം. അടുത്തായിട്ടാണ് വണ്ടിൻ്റെ എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെൻറ്റ്, പിന്നൊരു എ സി 220 വാട്ട്സിൻ്റെ ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നേരെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോർസ് ക്ലോസ് ആവും. ഒരു സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ മൊത്തത്തിലൊരു 3-zone AC ആണ് കൊടുത്തിട്ടുള്ളത്. റിയർ സൈഡിലുള്ള AC കൺട്രോൾസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്, ഫാൻ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ രണ്ട് സൈഡിലായിട്ടും AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഭാഗത്തായിട്ട് സൺറൂഫിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. വണ്ടിൻ്റെ തേർഡ് റോ എന്ന് പറയാനായിട്ട് 3 ഹെഡ്റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള തേർഡ് റോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഹെഡ്റെസ്റ്റിൻ്റെ ബാക്കിലായിട്ടും 10-inch ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഒരു മോണിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ HDMI AV മിററിങ്, അത്തരത്തിലുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാലും ഡോർ ഓപ്പൺ ആവും. ഈ ബാക്കിൽ തേർഡ് റോയിലെ സീറ്റ് ഫുള്ളി ഹൈഡ് ആയ പോലെ ഫോൾഡ് ആക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ സീറ്റ്സ് ഫുള്ളി ഇതിലേക്ക് ഫോൾഡായി, ഒരു ബൂട്ട് സ്പേസ് പോലെ ആയി. അപ്പം അത്തരത്തെ രീതിയിൽ ഈ സീറ്റ്സ് ഫോൾഡ് ആക്കാം. അങ്ങനൊരു ഫീച്ചറും കൂടി ഇതിൻ്റെ തേർഡ് റോ സീറ്റിനുണ്ട്. അകത്തായിട്ടൊരു 180 വാട്ടിൻ്റെ ചാർജ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അകത്തായിട്ടാണ് വണ്ടിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ഏരിയ തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ കിയ കാർണിവലിൻ്റെ വീഡിയോയിൽ പറഞ്ഞായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.